ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്. ശരിക്കും ആരും ഇടാത്തൊരു വീഡിയോ. തൈരും ബൂസ്റ്റ് പൊടിയും വെച്ചുണ്ടാക്കുന്ന ഒരു കിഡ്നി അപ്പമാണോ? വിശ്വാസം ആയില്ലേ? വീഡിയോ ഫുൾ കണ്ട് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ തൈര് എടുത്തിരിക്കുന്നത്, ഞാൻ കാണിച്ച ഒരു സ്പൂൺ, സാധാരണ നമ്മൾ എന്ത് സ്പൂൺ എടുക്കുന്ന ആ സ്പൂണിൽ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് ബൗളിൽ ഇട്ടിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ, ശ്രദ്ധിക്കണേ. ചെറിയ പുളിയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ അതിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബൂസ്റ്റിന് വരും ഹോർലിക്സോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് അതിൻ്റെ അളവില്ല, നമുക്ക് ആ ഫ്ലേവർ വേണം, എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കാം. 2, 3, 4 സ്പൂൺ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം 3 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ട പാലാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മളിതിൽ മുട്ട പോലുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. എല്ലാവർക്കും വീട്ടിൽ ഉള്ള സാധനം വെച്ചിട്ടാണ് ഞാനീ ചെയ്യുന്നത്. നന്നായി ഇളക്കിക്കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു സ്പൂണിൽ തന്നെ, ഏത് സ്പൂണാണ് നമ്മൾ എടുക്കുന്നത് ആ സ്പൂണിൽ തന്നെ നമ്മൾ 6 സ്പൂണ് മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാലെന്ന് പറയുമ്പോൾ നമുക്ക് പാൽ തന്നെ വേണം, നിർബന്ധമില്ല. അതിന് പകരം നമുക്ക് വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, പാൽപ്പൊടിയും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. 6 സ്പൂണ് ഞാൻ ഇട്ടിളക്കി നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചു. അതിനുശേഷം ഞാനൊരു 6 സ്പൂൺ പഞ്ചസാര നമ്മൾ അതേ സ്പൂണിൽ തന്നെ ഇട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പഞ്ചസാരയാണേ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദാമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി 8 സ്പൂൺ ഇടണം. ഓക്കെ, ഈ ഒരു അളവ് നിങ്ങൾ ഏത് സ്പൂൺ എടുക്കണോ ആ സ്പൂണിൻ്റെ അളവിൽ വെച്ച് ചെയ്താൽ മതി. ടീസ്പൂണോ ടേബിൾ സ്പൂണോ എന്ത് വേണമെങ്കിൽ ആവാം. 8 സ്പൂണ് മൈദാമാവ് ഇടുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചേർക്കാം, അതായത് ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. പഞ്ചസാര നമ്മൾ 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മൈദാമാവ് ഇട്ടിട്ടുണ്ട്. അതിനൊപ്പം ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോഡാപ്പൊടിയില്ലേ, നമ്മൾ അപ്പത്തിനൊക്കെ ഇടൂലേ, ആ സോഡാപ്പൊടി ഒരു 1/2 സ്പൂൺ ചേർക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് അടിക്കുക. കാരണം ശരിക്കും പറഞ്ഞത് അടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് എല്ലാം മിക്സ് ആക്കിയാൽ മതി. സോഡാപ്പൊടി എല്ലാവരുടെയും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കറക്കിയെടുത്തത് കേട്ടോ. അത് മാറ്റി വെച്ച ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെയിം സ്പൂണിൽ തന്നെ ഒരു 4 സ്പൂണ് നമ്മളതിൽ ഇട്ട് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ബട്ടർ, അല്ലെങ്കിൽ നെയ്യ്. ഓക്കെ, നമ്മൾ ആ നേരത്തെ തൈരും ബൂസ്റ്റിൻ്റെയും ആ ഒരു ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വാനില എസൻസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഏലക്കപ്പൊടി എടുത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതൊരു മണത്തിന് വേണ്ടി മാത്രമാണ്, ഒരു നിർബന്ധവും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ബൂസ്റ്റിൻ്റെ ഫ്ലേവർ അതിൽ വന്നോളൂ, നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല. ശേഷം നല്ലവണ്ണം നമ്മൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് ശേഷം, ഇളക്കിയ ശേഷം നമ്മൾ ഈ പൊടിച്ചു വെച്ച പഞ്ചസാര, മൈദ, ഒരു നുള്ളുപ്പ്, സോഡാപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്തത് നാളെ ഇത് നമ്മൾ മിക്സാക്കിയെടുക്കുക. മൊത്തത്തിലിട്ട് കുത്തിക്കലക്കണ്ട, ആദ്യം നമ്മൾ കുറച്ചിടുക, അതിനുശേഷം നമ്മൾ ഇടുക. പിന്നെ പറയാനുള്ള കാര്യം എന്താ, നമ്മളിപ്പോൾ മിക്സാക്കി വരുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണം നിർബന്ധമില്ല. ഭയങ്കര ടൈറ്റ് വരികയാണെങ്കിൽ നമുക്ക് സാധാരണ കുടിക്കുന്ന വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് റൂം ടെമ്പറേച്ചർ. ഇനി അതല്ല ഭയങ്കര ലൂസ് വരികയാണെങ്കിൽ 1-2 സ്പൂൺ മൈദാമാവ് എടുത്തതിലേക്ക്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഒഴിക്കുക, ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലവണ്ണതേ മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കുക. നന്നായി മിക്സാക്കിയ ശേഷം ഞാനൊരു സ്റ്റീൽ പാത്രം ഇല്ലേ, നമ്മുടെയൊക്കെ സ്റ്റീൽ പാത്രം ബൗൾ ഉണ്ടാവില്ല, സ്റ്റീൽ ബൗളിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ പുരട്ടിയ ശേഷം ഇതങ്ങോട്ട് ഇതാണ് അതിൻ്റെ ആ ഒരു ലെവൽ. അപ്പോൾ ഇതിൽ വെച്ച് നിങ്ങൾക്ക് ടൈറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കുക. ലൂസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു ബൗൾ എന്ന് പറയുന്നത് അടിച്ചെറുതും വായുവട്ടം വലുതുള്ള ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ അതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ ആ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. നല്ലവണ്ണം തട്ടിക്കൊടുക്കുക. ശേഷം നമ്മൾ എന്തിലുണ്ടാക്കാൻ പോകണം, നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന ഇഡ്ലിപ്പാത്രത്തിൽ ഇഡ്ലിത്തട്ടിൽ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്, ആവി കയറ്റാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ നമുക്ക് എപ്പോഴാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ദേ അപ്പം നമ്മളിതേ ഇതെടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇഡ്ലിത്തട്ട് കമഴ്ത്തി വെച്ചാൽ മതി കേട്ടോ. ശേഷം ഇത് നമ്മളിങ്ങനെ വെച്ച ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ ആവി കയറ്റി എടുത്താൽ മതി, നമ്മളുടെ അപ്പം റെഡിയാവും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കത്തിയോ ഇതോ വെച്ച് കുത്തി നോക്കുക. ആയില്ലെങ്കിൽ വീണ്ടും 5-10 മിനിറ്റ് ഇത്തിരി ഹൈ ഫ്ലെയിമിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ ആവി കയറും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് തന്നെ മേലെ ഒരുമാതിരി ഇതുണ്ടോ, വെള്ളം ചെറുതായിട്ട് നല്ലവണ്ണം ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ വരും. അപ്പോൾ എനിക്കിതൊരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്.
പക്ഷെ ഇത് സംഭവം കുക്ക് എന്നാണ് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. കണ്ട് അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ, 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കത്തി വെച്ച് കുത്തി നോക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അപ്പം എടുക്കാവുന്ന കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞിയായിട്ടുള്ള അപ്പമാണ്. നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അപ്പമാണ്. വളരെ സിമ്പിളാണ് കണ്ടോ. ഒട്ടൊട്ടി പിടിച്ചില്ല, സംഭവം ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, നല്ല പഞ്ഞി പോലെയുണ്ട് അപ്പം. അപ്പോൾ ഇതിൽ ബൂസ്റ്റ് വേണം നിർബന്ധമൊന്നുമില്ല. ബൂസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു ഇതുണ്ടാവില്ല. നല്ലവണ്ണം നല്ലവണ്ണം കുക്കായി വന്നിട്ട് കണ്ട, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മൾ നിങ്ങൾ ചെയ്യുമ്പോൾ വാഴലയിൽ വെച്ച് വാഴല മേലെ വെച്ച് കൊടുക്കണമെങ്കിൽ ആവി കയറാതെ നല്ല രീതിയിൽ ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് മുറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രമാത്രം സോഫ്റ്റാണ് എന്താണ് ഉള്ളു നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ചേരുവയാണ് ഇതെല്ലാം. ഒരു ഇതെല്ലാവരും വീട്ടിലും അടുക്കളയിൽ ഇപ്പം തന്നെ ഉണ്ടാകും. ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.